Namaskaram. അന്യോന്യത്തിലേക്ക് സ്വാഗതം. നമുക്ക് മുന്നിൽ ഇപ്പോഴുള്ളത് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി ശൈല ടീച്ചർ. നമസ്കാരം. നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ ഒരു വൈറസ് ബാധ കൂടി നമ്മളെ ബാധിച്ചിരിക്കുന്നു. അതൊരു വലിയ പ്രശ്നത്തിലേക്കും പൊട്ടിത്തെറിയിലേക്കൊക്കെ എത്തി. ഇപ്പോൾ നിയന്ത്രണ വിധേയമായി എന്ന് കരുതുന്നു. ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെ വിലയിരുത്തൽ എന്താണ്? ഇതിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണ് നിപ്പ വൈറസിൻ്റെ ആക്രമണം നമുക്കുണ്ടായത്. അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ടതുണ്ട്, ഓരോ ഘട്ടങ്ങളിലായി പുതിയ ചില വൈറസുകൾ സന്നിവേശിക്കുന്നു എന്നുള്ളത് പലപ്പോഴും കാരണമായിട്ട് നമ്മുടെ പരിസ്ഥിതിയിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും മറ്റുമാണ് കാരണങ്ങളായിട്ട് പറയുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ ഈ നിപ്പ വൈറസ് ആക്രമം ഉണ്ടായപ്പോൾ പറഞ്ഞത് അവിടുത്തെ കാട് മരം മുറിച്ച് നശിപ്പിച്ചിട്ട് ഈ വവ്വാലിൻ്റെ ദിവാസ കേന്ദ്രത്തിലുണ്ടായ വ്യത്യാസം എന്നൊക്കെ പറഞ്ഞിരുന്നു എന്ന്. അപ്പോൾ ഇവിടെ നമുക്കറിയില്ല, അത്തരം പ്രകടമായിട്ടുള്ളൊരു കാര്യം നമുക്ക് കാണാനില്ല. എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ നിപ്പ വൈറസ് ആക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ചിക്കുൻഗുനിയ വരുമ്പോഴും നമ്മൾ അങ്ങനെയാണ്, നമുക്ക് പെട്ടെന്ന് നമുക്ക് ചിക്കുൻഗുനിയ ഇവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ആഫ്രിക്കയിലൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യമാണ്, അത് വന്നു. പിന്നെ H1N1 അതുപോലെ ഡെങ്കു ഫീവർ വന്നു, ഇതെല്ലാം വന്നു. അപ്പോൾ ഇത്തരം വൈറസുകൾ നമ്മുടെ കേരളത്തെ മാത്രമല്ല, ഇന്ത്യയെ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അടുത്ത കാലത്തായിട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ നമുക്ക് ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് കാണാനുള്ളത് ആദ്യത്തെ ഒരു ഡെത്ത് ഉണ്ടായപ്പോൾ ഇതിൻ്റെ ലക്ഷണം സാധാരണ എല്ലാ വൈറൽ ഫീവറിനും വൈറസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും പൊതുവായിട്ടുള്ള ചില ലക്ഷണങ്ങളുണ്ടാകും. കടുത്ത പനി, തലവേദന, ഛർദി ഇതൊക്കെ ഉണ്ടാകും. ചിലത് ഹൃദയത്തെ ബാധിക്കുന്നതുണ്ടാകും, ബാധിക്കുന്നതുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് വരുന്നത് എൻസെഫലൈറ്റിസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ആൾക്ക് ആദ്യത്തെ ഒരാൾക്ക് വന്നു, അത് സ്വാഭാവികമായിട്ടും വൈറൽ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. രണ്ടാമത് അതേ വീട്ടിലുള്ള ആൾക്ക് ഇതേ ലക്ഷണത്തോടെ ഈ അസുഖം വന്നപ്പോഴാണ് ഇത് എന്തോ അപൂർവമായിട്ട് എന്തോ ഉണ്ട് നമ്മൾ സംശയിക്കുന്നത്. അതിൽ തന്നെ ഒരു തർക്കം ചില മാധ്യമങ്ങളിലൊക്കെ കണ്ടിരുന്നു. ആദ്യത്തെ മരണം തന്നെ പ്രത്യേകതയുള്ള മരണമായിട്ട് സാധാരണ അങ്ങനെ സംഭവിക്കുമ്പോൾ ട്രീറ്റ് ചെയ്യേണ്ട പോലെ ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, ചികിത്സ കൊടുത്തിരുന്നല്ല, മരിച്ചതിന് ശേഷം അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, അത് പരിഗണിച്ചിട്ടില്ല ആ തരത്തിൽ എന്ന് വന്നു എന്ന് വാർത്തകൾ വന്നു. അതിലെന്തെങ്കിലും വാസ്തവമുണ്ട്? NCDC ഡയറക്ടർ പത്രസമ്മേളനം നടത്തുന്നതിനിടയിൽ തന്നെ, പത്രക്കാരെ കാണുന്നതിനിടയിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇത് ഒരു അത്ഭുതമാണ്. കാരണം രണ്ടാമത്തെ കേസിൽ സംശയിക്കുക വൈറസിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തെ കേസിൽ നമുക്ക് ഈ വൈറസ് ആണോ എന്നുള്ള സംശയം വന്നു. അതായത് സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല, കുറേ മരണങ്ങൾ ഇതിൻ്റെ ആക്രമണത്തിൻ്റെ ഭാഗമായി വരുമ്പോഴാണ് ഇത്രയും ആളുകൾ എന്തുകൊണ്ട് പൊതുവായിട്ട് ലക്ഷണങ്ങളോടെ മരണപ്പെടുന്നു എന്ന് കാണുമ്പോഴാണ് പലപ്പോഴും ഇതെന്തോ അപൂർവ വൈറസ് ആണെന്ന് കണ്ടുപിടിക്കാൻ. അങ്ങനെ രണ്ടാമത്തെ മരണം സംഭവിച്ചപ്പോൾ തന്നെ സംശയിക്കാൻ എന്താണ് കാരണം? ഡോക്ടർമാരുടെ വൈദഗ്ധ്യമാണോ, എന്താണത് കാരണം ഉണ്ടായിട്ടുള്ളത്? ഒന്നാമത്തെ മരണം സംഭവിക്കുന്നത് മെഡിക്കൽ കോളേജിൽ വെച്ചാണ്. രണ്ടാമത്തെ ആളെ അഡ്മിറ്റ് ചെയ്തത് ബേബി മെമ്മോറിയലിലാണ്. നല്ല പരസ്പരം ഇവരെല്ലാം ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ആൾ അവിടെ വന്നപ്പോൾ ഒന്നാമത്തെ ആൾ ബേബി മെമ്മോറിയലിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് മരിച്ചു എന്നുള്ള വിവരം അറിയും. അപ്പോൾ അവിടെ ഇതേ രോഗലക്ഷണങ്ങൾ രണ്ടാമത്തെ ആൾക്ക് കണ്ടപ്പോൾ അവർ ബേബി മെമ്മോറിയലിൽ നല്ല സമർത്ഥനായിട്ടുള്ളൊരു ഡോക്ടറുണ്ട് അനൂപ്. അപ്പോൾ അനൂപും മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും തമ്മിൽ ബന്ധപ്പെട്ടിരുന്നു. ഇവിടെ അതേ സിംറ്റംസാണ് കാണിക്കുന്നത് എന്നുള്ളത്. സിംറ്റംസ് കാണിക്കുക മാത്രമല്ല, ആ പേഷ്യൻ്റ് മരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അറിയിച്ചിട്ട് ഞങ്ങളെ അറിയിച്ചു, ഹെൽത്ത് സെക്രട്ടറിയും എന്നെ അറിയിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി എന്തോ ഒരു അപൂർവമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഉടനെ തന്നെ ഞങ്ങൾ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ അരുണിനെ ബന്ധപ്പെട്ടു. മണിപ്പാലിൽ നമുക്ക് പ്രധാനപ്പെട്ട റീജിയണലായിട്ട് പ്രധാനപ്പെട്ട 4 വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ഇന്ത്യയിൽ. അതിൽ നമുക്ക് നമ്മുടെ റീജിയണായിട്ട് നമ്മൾ മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ അരുൺ മലയാളി കൂടിയാണ്, ഞങ്ങൾ അരുണിനെ വിളിച്ചു. അപ്പോൾ അരുൺ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി. ഒന്നാമത്തെ മരണം 5-ാം തീയതി നടക്കുന്നത്, പിന്നെ ഒന്നും നമ്മളങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ 18-ാം തീയതിയാണ് രണ്ടാമത് ഇദ്ദേഹത്തിന് വരുന്നത്. അപ്പോൾ അത് 18-ാം തീയതി അറിഞ്ഞ ഉടനെ തന്നെ അരുണിനെ വിളിക്കുന്നു. 19-ാം തീയതി അരുൺ ഇവിടെ എത്തുന്നു. ഉടനെ തന്നെ 18-ാം തീയതി തന്നെ സാമ്പിളുകൾ മൃതദേഹത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് നമ്മൾ പരിശോധനക്ക് അവിടത്തേക്ക് അയച്ചു കൊടുക്കുന്നു, മണിപ്പാലിലേക്ക്. അത് 2 ദിവസം വേണം പരിശോധിച്ച് റിസൾട്ട് കിട്ടാൻ. അപ്പോൾ ആ റിസൾട്ട് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ അരുണും സംഘവും ഇങ്ങോട്ട് വന്നു. രാവിലെ തന്നെ മന്ത്രി TP രാമകൃഷ്ണൻ ഇടപെട്ടിട്ട് അവിടെ മീറ്റിംഗ് വിളിച്ചു ചേർത്തു, കലക്ടർ അടക്കം പങ്കെടുത്തുകൊണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്ക് ഞാനവിടെ എത്തി. ഞാൻ നേരത്തെ എറണാകുളത്തായിരുന്നു, ഞാൻ
സി എം പങ്കെടുത്തൊരു പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ എത്തി ഞങ്ങൾ ഉടനെ തന്നെ എല്ലാവരെയും വിളിച്ച് മീറ്റിംഗ് ചേർന്നു. അപ്പോഴേക്കും ഹെൽത്ത് ഡയറക്ടർ, ഹെൽത്ത് സെക്രട്ടറി നേരിട്ട് അങ്ങോട്ട് അയച്ചു. ഹെൽത്ത് ഡയറക്ടർ അവിടെ എത്തി. ഞങ്ങൾ വളരെ പെട്ടെന്ന് ആ ദിവസം തന്നെ ഞങ്ങൾ ആക്ഷൻ പ്ലാൻ ചെയ്തു. അതായത് സംശയത്തിൻ്റെ പേരിലാണ്, കാരണം എല്ലാ ലക്ഷണങ്ങളും നിപ്പ വൈറസിൻ്റെ ലക്ഷണങ്ങളായി നടപടി തുടങ്ങി, ആക്ഷൻ തുടങ്ങി ഞങ്ങൾ. പിന്നെ അരുൺ പിറ്റേന്ന് തന്നെ ആ സ്ഥലം സന്ദർശിച്ചു. പിന്നെ ഈ വീട് സന്ദർശിച്ചു. അവിടെ അന്വേഷിച്ചപ്പോൾ ഒരു കിണറിൻ്റെ ജോലി ചെയ്തിരുന്നു കുടുംബാംഗങ്ങൾ, കിണർ വൃത്തിയാക്കാനെന്ന് പറഞ്ഞിരുന്നു. ആ കിണർ പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ വവ്വാലിനെ കണ്ടെത്തി എന്നുള്ളതാണ്. സാധാരണഗതിയിൽ വവ്വാലാണ് ഇത് പരത്തുന്നത്, അതല്ലാതെ ഒന്നും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ നിപ്പ പിന്നെ വൈറസ് ആക്രമണത്തിലും ഇതാണ് വവ്വാലാണ് പരത്തിയിരുന്നത്. അവിടെ വവ്വാലിനെ കാണുകൂടി ചെയ്തപ്പോൾ അതായിരിക്കാം എന്നുള്ള നിഗമനത്തിലെത്തുകയും ആ കിണർ കവർ ചെയ്യുകയും ചെയ്തിരുന്നു. ഈ വവ്വാൽ പോകാതിരിക്കാൻ പിന്നീട് അതിനെ പിടികൂടാൻ വേണ്ടിയിട്ട് കവർ ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നെ അവിടെയെല്ലാം വവ്വാൽ കടിച്ചിട്ട മാങ്ങയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതൊക്കെ ഭക്ഷിച്ചാൽ നിപ്പ വൈറസ് പടരും. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള അലർട്ട് ഞങ്ങൾ അപ്പം തന്നെ കൊടുത്തു. ഇതായിരിക്കാനാണ് സാധ്യത, അതുകൊണ്ട് കോഷ്യസ് ആയിരിക്കണം എന്നുള്ളത് പരിസരവാസികൾക്കൊക്കെ കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ആകെ ഡോക്ടർമാരുടെ യോഗം, ഞാൻ രാത്രി പിന്നെ അവിടെ എല്ലാ മെഡിക്കൽ ഓഫീസർമാരെയും തൊട്ടടുത്ത ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസർമാരെയും വിളിച്ചു വരുത്തി ഇങ്ങനൊരു സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അപ്പം തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റെന്നാണ് റിസൾട്ട് വരുന്നത്. അതാണ് അതിലൊരു ഒരു കാര്യം. ഈ ഡോക്ടർ ഗഫൂറൊക്കെ വെല്ലൂരുള്ള ഒരു ഗഫൂറൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് വികസിത രാജ്യങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് നടപടിയെടുക്കുക, രഹസ്യമായി വെക്കുന്നതാണ് അവികസിത രാജ്യങ്ങളിലോ മൂന്നാം ലോക രാജ്യങ്ങളിലോ ഒക്കെ പതിവ്. നമ്മൾ തെറ്റിച്ചിരിക്കുന്നത്, തെറ്റിച്ച് ആ തരത്തിൽ പെരുമാറിയിരിക്കുന്നത് വളരെ നല്ല കാര്യമാണെന്ന് പറഞ്ഞു. അത് എടുത്തു പറയാൻ മിനിസ്റ്റർ ആഗ്രഹിക്കുന്നില്ല. ഡോക്ടർ ഗഫൂർ കൂടെ തന്നെ ഉണ്ടായിരുന്നു, ഡോക്ടർ അരുണും. അവരെ ആ രണ്ട് ഡോക്ടർമാരുടെയും സേവനത്തെ ഞാൻ അങ്ങേയറ്റം പ്രകീർത്തിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പരിശോധിച്ചപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ ഞങ്ങൾക്കത് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല, കാരണം ഈ ലെവൽ ഫോറിലൊക്കെ വരുന്ന ഇത്തരം കേസുകൾ NIV ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്തിട്ടേ പരസ്യപ്പെടുത്താവൂ എന്നുള്ള നിബന്ധനയുണ്ട്. അതുപ്രകാരം ഞങ്ങളിത് അപ്പോൾ ഈ പിന്നെ മണിപ്പാലിൽ പരിശോധിച്ച് പോയപ്പോൾ ഞങ്ങൾ സഡനായിട്ട് പ്രതിരോധത്തിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാൻ തുടങ്ങി. ഞാൻ ഇവരുമായിട്ട് കോൺടാക്ട് ട്രേസ് ചെയ്യലാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത്. ഈ പേഷ്യൻസുമായിട്ട് ആരൊക്കെ ബന്ധപ്പെട്ടിരുന്നു, എവിടെയൊക്കെയാണുള്ളത്, അവരെ ട്രേസ് ചെയ്ത് നിരീക്ഷിച്ച് കൂടുതൽ ആളുകളിലേക്ക് പകരാതിരിക്കുകയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. അപ്പോൾ അത് ഞങ്ങൾ ഉടനെ തന്നെ അതിൻ്റെ നടപടികൾ ആരംഭിച്ചു. ഒരു നിമിഷം പോലും വൈകാതെ ഉടനെ തന്നെ NCDCയിൽ നിന്ന് ആളുകളോട് വരാൻ പറഞ്ഞു. അപ്പോൾ പിറ്റേന്ന് തന്നെ 20-ാം തീയതി ആകുമ്പോഴേക്ക് NCDC നാടുകൾ വന്നു, NCDC ചെയർമാനും അതുപോലെ തന്നെ പിന്നെ ഒരു ടീം തന്നെ വന്നു. തൊട്ടടുത്ത ദിവസം അടുത്ത വിദഗ്ധ സംഘം നമ്മുടെ അടുത്തെത്തി. അപ്പോൾ ഇതിൽ അപ്പോഴേക്കും ഒരു ദിവസം കൊണ്ട് തന്നെ, സാധാരണ NIV നിന്ന് റിസൾട്ട് കിട്ടാൻ കുറച്ചും കൂടി താമസിക്കാറുണ്ട്, എന്നാൽ അടിയന്തര പ്രാധാന്യത്തോടെ ഞങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ അനുസരിച്ച് വളരെ പെട്ടെന്ന് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ NIVയിൽ നിന്ന് റിപ്പോർട്ട് കിട്ടി. നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോസിറ്റീവാണ്. ഉടനെ തന്നെ ഞങ്ങൾ എല്ലാ പിന്നെ നടപടിയും സ്വീകരിച്ചു, നല്ലൊരു അലർട്ട് ഉണ്ടാക്കി. അതിന് ടീം ഒരു യുദ്ധത്തെ എങ്ങനെ നേരിടുമോ അതുപോലെ 1-ാം ടീം, 2-ാം ടീം, 3-ാം ടീം. ഇപ്പോൾ 1-ാം ടീം ഇടപെടുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അവർക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പകരം വെക്കാൻ പരിശീലനം സിദ്ധിച്ച 2-ാം ടീം ആവശ്യമാണ്. അങ്ങനെ പഴുതടച്ചുകൊണ്ട് ടീം വർക്ക് നടത്താനുള്ള ടീമിനെ ഉണ്ടാക്കി മെഡിക്കൽ കോളേജിൽ അത് സംബന്ധിച്ചുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കി. ഐസൊലേഷൻ വാർഡ് ക്രമീകരിച്ചു, ആരെങ്കിലും വന്നാൽ അഡ്മിറ്റ് ചെയ്യാൻ. അങ്ങനെയുള്ള വലിയ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഇടപെടൽ ഞങ്ങൾക്കുള്ള അറിവ് മുഴുവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തി. ഇപ്പോൾ കൂടുതൽ കേസ് സംശയിച്ചുകൊണ്ട് പിന്നീട് വന്നിട്ടുണ്ട്, ഒരുപാട് പേര് വന്നു, ചിലർക്കൊക്കെ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ആ സ്ഥിരീകരിച്ചതിന്റെ തോത് കൂടി വരികയാണോ കുറഞ്ഞു വരികയാണോ, കുറഞ്ഞു വരികയാണെന്നാണ് മാധ്യമങ്ങൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ ഇതിന്റെ പടർച്ച നിലച്ചു കഴിഞ്ഞു എന്നൊരു നിഗമനത്തിൽ എത്താറായോ? ഇതില് വളരെയധികം നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ടിയിരുന്ന, ഭയക്കേണ്ടിയിരുന്ന ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം അത് തന്നെയാണ് ഈ വിദഗ്ധ സംഘവും ഞങ്ങളോട് പറഞ്ഞത്, നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും പൂർണ്ണമായിട്ടും. ഞങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തു അവർ, കാരണം ഇത്ര പെട്ടെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും കൺട്രോൾ ചെയ്യാൻ പറ്റിയത്. കാരണം അത്ര രൂക്ഷമായിട്ടുള്ള ഒരു അറ്റാക്കാണ് നിപ്പ വൈറസ് പിന്നെ വഴി ഉണ്ടായിട്ട്. തിരുവനന്തപുരത്ത് സംശയിച്ച് രണ്ടുപേര് അത് വന്നു, അവർ നെഗറ്റീവ് ആണെന്ന് കണ്ടു. മാത്രമല്ല, പക്ഷേ കോട്ടയത്തും സംശയിച്ച ഒരാൾ, കോട്ടയത്ത് ഒരാൾ വന്നിട്ടുണ്ട്. ഇതിൽ പറയേണ്ടത് ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്, അതായത് ഇവരുമായിട്ട് സമ്പർക്കം ഉണ്ടായിട്ടുള്ള ആളുകൾ 18 ദിവസം എന്നാണ് പറഞ്ഞത്. പക്ഷേ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്ന ദിവസം
അത് ഞങ്ങൾ 36 ദിവസത്തേക്ക് എടുത്തു. 36 ദിവസം നിരീക്ഷണത്തിൽ വെച്ചുകൊണ്ട് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ സംശയിക്കപ്പെടുന്ന ആളുകളെ 36 ദിവസം നിരീക്ഷിക്കും. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ, രോഗലക്ഷണത്തിന് മുൻപ് പരിശോധിക്കാൻ പറ്റില്ല ആളുകൾ, അവരുടെ ബ്ലഡ് എടുത്തിട്ട് കാര്യമില്ല, ഒന്നും വൈറസിന്റെ സാന്നിധ്യം പറ്റില്ല. ഈ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുമ്പോഴാണ് വൈറസ് ഉണ്ടോ എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുക. ആ ലക്ഷണം കാണിക്കുമ്പോൾ തന്നെ സാമ്പിൾ എടുത്തിട്ട് നമ്മൾ അയക്കാൻ തുടങ്ങി. എന്നാൽ ഇത്തരത്തിലുള്ള വൈറസിൻ്റെ സാന്നിധ്യം നമുക്ക് ഒരു ലെവൽ 4 തരത്തിലുള്ള കാര്യങ്ങളാണ്. അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് അത്ര സങ്കീർണമായിട്ടുള്ള സൗകര്യങ്ങളുള്ള ലാബ് വേണം. അതാണ് കേരളത്തിൽ അത്തരത്തിലുള്ള 4 ലാബുകൾ, അല്ല, ഇന്ത്യയിൽ 4 ലാബുകളാണ് ഉള്ളതെന്ന് പറഞ്ഞത്. ഇന്ത്യയിൽ പോലൊരു വലിയ രാജ്യത്ത് അതും മതിയോ? ഇപ്പൊ അമേരിക്കയിലൊക്കെ തന്നെ ഒരെണ്ണമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വരുന്നുണ്ട്. ഇന്ത്യയിൽ ഇത് മതിയോ? നമുക്ക് കേരളത്തിൽ ഒരെണ്ണം വേണോ? പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പല ബാധകളും നമുക്ക് ഉണ്ടായി ഇതിനിടയിൽ, ഇതുവരെ ഇല്ലാത്തത്, ഒരുപാട് പേര് വന്നു പോകുന്ന തരത്തിലുള്ള ഒരു സ്ഥലമാണ് കേരളം. അത് വെച്ച് കേരളത്തിൽ ഇത് വേണോ? മാത്രമല്ല തോന്നക്കിൽ എന്തോ ഇതിനുള്ള ഒരു പ്രപ്പോസൽ ഉണ്ട്, അത് മുന്നോട്ട് പോകാത്തതാണെന്ന് പറയുന്നു. ആ കാര്യങ്ങളെ കുറിച്ച് എന്ത് പറയുന്നു? അതെ, ഇതിലെന്താന്ന് വെച്ചാല്, ഒരു രാജ്യത്തും ഇത്തരത്തിലുള്ള വലിയ ഉയർന്ന നിലവാരത്തിലുള്ള ലാബുകൾ അധികം ഉണ്ടാവില്ല, ഉണ്ടാക്കേണ്ടതില്ല, ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് പലപ്പോഴും പറയുക. കാരണം ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഫാക്ടർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇതിന് പ്രൊവൈഡ് ചെയ്യേണ്ട സൗകര്യങ്ങൾ കാര്യങ്ങൾ, ഈവൻ അമേരിക്കയിൽ പോലും എവിടെ രോഗബാധ ഉണ്ടായാലും ഒരു നിശ്ചിത ലാബിൽ അത്രയും സുരക്ഷിതമായ സാധനം കൊണ്ടുവന്നിട്ട് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള പരിശോധനാ സൗകര്യങ്ങൾ പൊതുവെ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ പിന്നെ വയനാട്ടിൽ കുരങ്ങ് പനിയൊക്കെ വന്നപ്പോൾ, അതൊക്കെ നമുക്ക് പ്രാദേശികമായി പരിശോധിക്കാൻ കഴിയുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ മണിപ്പാലിൽ ബന്ധപ്പെട്ടു, അരുണിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം വന്നു. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് അവിടെ വൈറോളജി ലാബ് തുടങ്ങിയത്. അതോടൊപ്പം തന്നെ ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ലാബ് തുടങ്ങാനുള്ള തീരുമാനത്തെ അവസാന അന്തിമ ഘട്ടത്തിലാണ്. 2 വർഷമല്ലേ ഈ ഗവൺമെൻറ് വന്നിട്ടായിട്ടുള്ളൂ. അപ്പോൾ അവസാന ഘട്ടത്തിലാണത്. ആലപ്പുഴയിലും ഞങ്ങൾ അത്തരത്തിലുള്ള വൈറോളജി ലാബ് തുടങ്ങുകയാണ്. എന്നാൽ ഈ ലാബിലൊന്നും ഈ പറഞ്ഞ പരിശോധന നടത്താൻ പറ്റില്ല, നടത്താൻ പാടുമില്ല. അതുകൊണ്ട് ഞങ്ങൾ മണിപ്പാലിലൊക്കെയുള്ള ലാബിനോട് കിടപിടിക്കത്തക്ക ഒരു ലാബ് കേരളത്തിൽ വേണം, കാരണം തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ MV പിള്ളയെ പോലുള്ള ഡോക്ടർ, അവർ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ് അമേരിക്കൻ കമ്മ്യൂണിറ്റി നമ്മെ സഹായിക്കാം, അവർ പിന്നെ അത്തരത്തിലുള്ള ലാബ് തുടങ്ങാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. പൂർണ്ണമായും ഗവൺമെൻറ് അണ്ടറിൽ മാത്രമല്ല, അവരുടെ കൂടി സഹായത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അടുത്ത് വന്നു. ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രിയും അതിന് പിന്നെ നല്ല താല്പര്യമാണ് കാണിച്ചത്. അതിന് ഡിലേ വന്നു എന്ന് പറയാൻ സാധിക്കില്ല. അവർ വന്നു, കാര്യങ്ങൾ ആലോചിച്ചു. ഒരു കാര്യം, അതിൻ്റെ ഭൂമി കണ്ടെത്തൽ, അതൊക്കെ ആ ഘടകങ്ങളൊക്കെ ഉണ്ടല്ലോ. ഗവൺമെൻറ് വന്നിട്ട് 2 വർഷം തികയുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഭൂമി കണ്ടെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ നീങ്ങുന്നുണ്ട്. അതാണോ ഈ തോന്നക്കൽ ലാബ്? അതാണ് പറയുന്നത്. ഇതോടനുബന്ധിച്ച് വാർത്താ പ്രളയം തന്നെ, ആശ്വാസവും അനാശ്വാസവുമായ വാർത്തകളുടെ പ്രളയം ഔദ്യോഗികവും അല്ലാത്തതുമായിട്ടുള്ള വേദികളിലുണ്ടായി. പക്ഷെ അതിലൊരു വാർത്ത, അതിലൊരു ഇതിൽ വന്നത്, ഈ രോഗത്തിന് മരുന്നില്ല, മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, കണ്ടുപിടിക്കാത്തത്, ഇത് പരക്കെ ഉണ്ടാകുന്നതും പരക്കെ ഈ മരുന്ന് വിറ്റ് ഒരുപാട് കോടികൾ കൊയ്യാൻ കഴിയാത്തത് കൊണ്ടുമാണ് മരുന്ന് നിർമ്മാതാക്കൾ, ലോക തലത്തിലുള്ള മരുന്ന് നിർമ്മാതാക്കൾ, അവരൊക്കെ സ്വകാര്യ കുത്തകകൾ തന്നെയായിരിക്കും ഇതിൽ താല്പര്യം കാണിക്കാത്തത്. കുത്തകേതരമായ സംരംഭങ്ങളിലൂടെ ആണ് മരുന്ന് കണ്ടുപിടിക്കേണ്ടത് എന്ന ഒരു സൂചനയുള്ള ഒരു ഒരു കുറിപ്പ് ഞാൻ വായിക്കാനിടയായി. അങ്ങനെ ഒരു വസ്തുതയുണ്ടെങ്കിൽ നമ്മുടെ ഇതൊരു വ്യത്യസ്ത ഒരു ബദൽ സർക്കാരാണല്ലോ, സർക്കാർ അത് പരിഗണിക്കുമോ ഇതിനുള്ള മരുന്ന്? ഇതിലെന്താന്ന് വെച്ചാൽ, ഈ മരുന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമല്ല. കാരണം ലോകത്തിൽ വലിയ മാറ്റം സംഭവിക്കുകയാണ്. അതിനുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വൈറസുകൾക്ക് മ്യൂട്ടേഷൻ സംഭവിക്കുന്നു എന്നുള്ളത്. പലതരം കാരണങ്ങളാൽ, അന്തരീക്ഷ താപനം, നമ്മുടെ ജീവിത രീതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ വഴി ഉണ്ടാകുന്ന ഒരുപാട് അന്തരീക്ഷത്തിലേക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഫ്രിയോൺസൊക്കെ ഓസോൺ കവചത്തെ ഇതാക്കുന്നു, അൾട്രാവയലറ്റ് കിരണം വരുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ മറ്റൊന്നുണ്ട്, ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. യഥാർത്ഥത്തിൽ എന്തിനാണ് ഞങ്ങളെ കുറ്റം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നോക്കൂ, ഈ ഗവൺമെൻറ് വന്നപ്പോഴാണ് ആദ്യമായി ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെ കുറിച്ച് പഠിക്കാനൊരു വിദഗ്ധ സംഘം ഫോം ചെയ്തത്. ഇപ്പോൾ വന്നപ്പോൾ ചില പ്രായമുള്ളവർ പറഞ്ഞു, പണ്ട് വസൂരി വന്ന പോലെയാണ്, അന്ന് ഭയങ്കര ഭീതിയായിരുന്നു. ഇപ്പം ജനങ്ങളെ വളരെ പാനിക്കാക്കിയിട്ട് ചിലർ ചിലത് കൊടുക്കുകയാണ്. പക്ഷേ ഓർക്കേണ്ടത്, എല്ലാ കാലത്തും ഇങ്ങനെയുള്ള ചില ആക്രമണ പ്രകൃതിയിൽ ഉണ്ടായിട്ടുണ്ട്, നമ്മളതിനെ അതിജീവിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മമ്മ പറയുമായിരുന്നു, അവരുടെ കുട്ടിക്കാലത്ത് വസൂരി വന്നാൽ പിന്നെ ഉപേക്ഷിക്കുകയാണ്, ഒരാൾ തൊടില്ല, അടുത്ത് നോക്കിയാൽ വസൂരി പകരുന്നതെന്ന് പറഞ്ഞിരുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് വസൂരി രോഗം വന്നിട്ട് ഒടുങ്ങിപ്പോയത്, മരിച്ചുപോയത്, ഒരു ചികിത്സ ഇതിന് മരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ മനുഷ്യ സമൂഹത്തിനെ അതിജീവിച്ചു.
പലരും ഈ സംഭവം ഉണ്ടായപ്പോൾ ഒരുപാട് മെസ്സേജുകൾ ഇൻഡിവിജ്വലായിട്ട് അയക്കുകയാണ്. ഞങ്ങൾ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, മരുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്ന ഇന്ന ഇന്ന മരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അതപ്പടി പ്രയോഗിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ഗുണത്തെക്കാളർ ദോഷം ചെയ്താലോ? ഇത് പിന്നെ സയൻറ്റിഫിക്കലി പ്രൂവൺ ആണോ എന്നുള്ളത് നമുക്ക് അറിയുന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ എൻ സി ഡി സിയുമായിട്ട് ബന്ധപ്പെട്ടു. എൻ സി ഡി സിയുടെ പിന്നെ ഡയറക്ടർ പറഞ്ഞു അങ്ങനെ വരുന്ന മെസ്സേജ് ഞങ്ങൾക്ക് കൺവേ ചെയ്യുക, ഞങ്ങളത് പരിശോധിക്കാമെന്നാണ്. ഇപ്പോഴേതായാലും ലോകത്തിൻ്റെ പല ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാ ഭാഗമായിട്ടും ബന്ധപ്പെട്ടു. ബംഗ്ലാദേശിൽ ഇതെങ്ങനെ ഡീൽ ചെയ്തു, സിലിഗുരിയിൽ എങ്ങനെ ഡീൽ ചെയ്തു, പിന്നെ ഓരോ മലേഷ്യയിൽ അങ്ങനെ അവിടുത്തെ എല്ലാം ഭരണാധികാരികളുമായിട്ടൊക്കെ ഞങ്ങൾ ബന്ധപ്പെട്ടു. ഹെൽത്ത് സെക്രട്ടറി പിന്നെ ഇവരുമായിട്ടെല്ലാം പിന്നെ നെറ്റ് വഴി ബന്ധപ്പെട്ടു. അപ്പോഴാണ് ഞങ്ങൾക്ക് പിന്നെ ഒരു പ്രത്യേക ടാബ്ലറ്റ് ഉപയോഗിച്ച് നോക്കാം, അത് ഇതായിട്ട് പറയുന്നില്ല, ഇതിനെ പറഞ്ഞല്ലോ. അപ്പോൾ അതിപ്പോൾ വരുത്തി പിന്നെ അത് ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മൾ അത് ഉപയോഗിക്കാൻ തുടങ്ങി താരതമ്യേന. പക്ഷേ ഇതിന് മരുന്നില്ല എന്ന് ഒറ്റ വാക്കിൽ പറയുന്നു. ഇതിന് വന്നാൽ ഒറ്റ മരുന്ന് കൊടുത്തിട്ടത് പെട്ടെന്ന് മാറ്റാനുള്ളതില്ല. പക്ഷേ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾക്കെല്ലാം മരുന്നുണ്ട്. ഇത് കാണിക്കുന്നത് എൻസെഫലൈറ്റിസാണ്, പിന്നെ അതുപോലെ തന്നെ ഫിറ്റ്സാണ്, അതുപോലെ ഉയർന്ന ടെമ്പറേച്ചറാണ്, നല്ല പനിയാണ്, അതിശക്തമായ ഹെഡേക്കാണ്, ഇതിനെല്ലാം നമ്മളുണ്ട്. ആ മരുന്നെല്ലാം പ്രയോഗിക്കുന്നുമുണ്ട്. പക്ഷെ വളരെ പെട്ടെന്ന് ഇത് തലച്ചോറിനെ ബാധിക്കാതിരിക്കാൻ, വളരെ പെട്ടെന്ന് ജീവൻ പിന്നെ പോകുന്ന രീതിയിൽ ഈ വൈറസ് പെരുകാതിരിക്കാനുള്ള ശക്തമായിട്ടുള്ളൊരു മരുന്നാണ് നമുക്ക് പെട്ടെന്ന് കിട്ടേണ്ടത്. ചിലപ്പോ വളരെ കുറച്ച് സ്ഥലത്തേ ഉണ്ടായിട്ടുള്ളൂ, നമ്മളിവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നാളെ ലോകത്തിന് തന്നെ. അപ്പൊ ഇപ്പൊ പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ WHO ടീം ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു, എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു നിങ്ങളിത് സെക്കൻഡ് കേസിൽ തന്നെ ഐഡന്റിഫൈ ചെയ്തവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, ഈ വൈറസിന് ഫലപ്രദമായ മരുന്ന് കണ്ടുപിടിക്കാം. രോഗാംഗീകാരം കിട്ടി. അവർ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ പിന്നെ ഈ സാധാരണ പരിശോധിക്കാൻ അയക്കുന്ന സ്പെസിമിന് പകരം എക്സ്ട്രാ സ്പെസിമിൻ അയച്ചു തരണം ഞങ്ങൾക്ക്, അഡീഷണൽ ഞങ്ങൾക്ക് മരുന്നിന് വേണ്ടിയിട്ടുള്ള ഗവേഷണത്തിന്. മറ്റൊരിടത്തുനിന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ സാധിച്ചുള്ള ഒരുപാട് ഡെത്തായി വൈറസ് കണ്ടമാനം ബാധിച്ചതിന് ശേഷമാണ്. എന്നാൽ സെക്കൻഡ് കേസിൽ തന്നെ ഐഡന്റിഫൈ ചെയ്തൊരു കേസിൽ ഇത്തരത്തിലുള്ള പ്രതിരോധ നടപടിയിലേക്ക് പോകാനുള്ള കണ്ടുപിടുത്തം കുറച്ചും കൂടി എളുപ്പമാകും, അതിനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും NCDC ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അഡീഷണൽ സ്പെസിമെൻ ഈ പരീക്ഷണത്തിന് വേണ്ടി കൊടുക്കാൻ. ഇത് ഒരുപാട് മരണങ്ങൾ ഉണ്ടായി. ആ മരണങ്ങളിൽ ഒന്ന് രക്തസാക്ഷിത്വമാണ്, നമ്മളുടെ നഴ്സിൻ്റെ. നമുക്ക് എല്ലാവർക്കും വേദന ഉണ്ടാക്കുന്ന ഒന്നാണത്. അത് മന്ത്രിസഭ അത് വേണ്ട പോലെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ചോദിക്കുകയാണ്, അതിൽ നമുക്ക് നമ്മൾ നിലവിൽ ഇത്തരം രോഗികളെ കൈകാര്യം ചെയ്യുന്ന ആ രീതി പുതുക്കേണ്ട എന്തെങ്കിലും ഉണ്ട് എന്ന് ആ അനുഭവത്തിൽ നിന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? നാളത്തെ നഴ്സിംഗിൽ എന്തെങ്കിലും ജാഗ്രത വേണം എന്ന് ഭരണകൂടത്തിന് തോന്നുന്നുണ്ടോ? തീർച്ചയായും. ഇതിൽ ലിനിയുടെ വേർപാട് ഞങ്ങളെ അതീവ ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. വലിയൊരു നഷ്ടമാണ് ഞങ്ങൾക്കത്, കാരണം അത്ര ഡിവോട്ടഡായിട്ട് ജനങ്ങളെ സേവിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അവള്. പിന്നെ പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഗവൺമെൻറ് വന്നിട്ട് ആർദ്രം മിഷൻ ആരംഭിച്ചത് മുതൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് ഒരുപാട് പിന്നോക്കാവസ്ഥയും ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് നമ്മളെങ്ങനെയാണ്, ഒന്ന് നല്ല ട്രെയിനിങ് അതിൻ്റെ ഇടക്കിടക്ക് കൊടുക്കാറൊക്കെ ഉണ്ട്, പക്ഷേ ഫ്രഷ് അപ്പ് ട്രെയിനിങ് ഇടക്കിടക്കേ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പുതിയ കാര്യങ്ങൾ വരുമ്പോൾ നമുക്കതിനെ എങ്ങനെ നേരിടാം? വാർവിക് ഷെയർ യൂണിവേഴ്സിറ്റിയിലെ ചർച്ചയ്ക്ക് UK പോയിട്ട് ഞാനും ഹെൽത്ത് സെക്രട്ടറി പിന്നെ രാജീവ് സദാനന്ദനും അവിടെ ചെന്നിട്ട് അവരുമായിട്ടൊരു കരാറുണ്ടാക്കി. എന്താന്ന് വെച്ചാൽ അവിടെയുള്ള പുതിയ റിഫ്രഷർ കോഴ്സുകൾ അവർ പറഞ്ഞു നിങ്ങൾ നഴ്സുമാരെ അയക്കുകയാണെങ്കിൽ 3 വർഷത്തെ ട്രെയിനിങ് ഞങ്ങൾ തരും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ചോദിച്ചു, മുഖ്യമന്ത്രി പറഞ്ഞു അടിയന്തരമായിട്ട് അയക്കണം, ലോകത്തെവിടെയുള്ള വിവരം ഷെയർ ചെയ്തിട്ട് ഏറ്റവും അറിവുള്ളവരായിട്ട് നമ്മൾ മാറണം, എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ നഴ്സുമാർ ഇവിടെ നിന്ന് സ്വകാര്യ ഹോസ്പിറ്റലിൽ നിന്നും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നും ഒക്കെ സെലക്ട് ചെയ്തിട്ട് അവിടെ അയക്കാനും അവരിവിടെ വന്നിട്ട് ട്രെയിനിങ് തരാനുള്ളൊരു ടൈപ്പ് ഉണ്ടാക്കുകയാണ്. ഇതാണ് പറഞ്ഞത്, സ്കിൽ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ പഠിച്ചത് മാത്രമല്ല, പ്രകൃതിയിൽ പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രൈസിസിനെ എങ്ങനെ നേരിടും, അതിന് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് കേരളത്തിലെ നഴ്സുമാർ ഇതിനൊക്കെ സമർത്ഥരാണെന്ന് പുറം ലോകത്ത് അംഗീകാരം ഉണ്ടാക്കണം എന്ന് ഞാൻ പറഞ്ഞത്. ഇന്ന് പോലും ഇതിൽ ഇടപെടലിൻ്റെ രീതി കേന്ദ്ര സംഘം ഞങ്ങളെ അഭിനന്ദിച്ചു. അഭിനന്ദനമൊന്നുമല്ല, ഇതിൽ നമുക്കറിയാവുന്ന കാര്യമൊക്കെ വെച്ചിട്ട് അത്യാവശ്യത്തിന് അങ്ങ് ഇടപെട്ട് പോവുകയാണ്. ഇത് നേരത്തെ അറിഞ്ഞിട്ടല്ല, ഇനിയിപ്പോൾ എങ്ങനെ നേരിടണം എനിക്കറിയില്ല. പിന്നെ പക്ഷേ സാഹചര്യത്തിൻ്റെ ആവശ്യകത കൊണ്ട് ഞാൻ പറയാം, എൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി, ഹെൽത്ത് ഡയറക്ടർ ഡോക്ടർ സരിത, അവിടുത്തെ DMO ഡോക്ടർ ജയശ്രീ, ഡോക്ടർ ആശ, അതുപോലെ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാൾ പിന്നെ രാജേന്ദ്രൻ, കാഷ്വാലിറ്റി സൂപ്രണ്ട് പിന്നെ ഇവരെ എല്ലാം
അവർ നടത്തിയ ഒരു പരിശ്രമമുണ്ട് കേട്ടോ. ഈ നാല് കഴിഞ്ഞ മൂന്നാല് ദിവസം എനിക്കത് പറയൊരു ഒരു യുദ്ധരംഗത്തെ പോരാളിയെ പോലെ ടീം ലീഡറെ പോലെ ഡോക്ടർ സരിതയും മറ്റും പഴുതടച്ചിട്ടുള്ള ഒരു ആസൂത്രണം നടത്തുന്നത് കണ്ടിട്ട് എനിക്ക് തന്നെ അവരോട് ഞങ്ങൾ പറഞ്ഞത് കൃത്യമായിട്ട് ചെയ്യാൻ തയ്യാറായിക്കൊണ്ട്. അപ്പോൾ അതാണ് ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തകർ. ഞാൻ ഒരു കാര്യം കൂടി പറയാം, ഈ പേരാമ്പ്ര ഹോസ്പിറ്റലിൽ NCDCയുടെ പിന്നെ ഡയറക്ടർ ചെന്നു കേന്ദ്രത്തിൽ നിന്ന് വന്ന് അദ്ദേഹം തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ മാഡം നിങ്ങളുടെ ഈ ഹോസ്പിറ്റൽ ഞാൻ സന്ദർശിച്ചു, അപ്പോൾ അവിടെയുള്ള ക്ലീനിങ് സ്റ്റാഫിനോട് ഞാൻ എങ്ങനെയാണ് നിങ്ങൾ ക്ലീൻ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് പ്രത്യേക ലോഷൻ ഇതൊക്കെ എങ്ങനെയാണ് ഇത്തരം കേസ് വരുമ്പോൾ ക്ലീൻ ചെയ്യുന്നത്. ഭാഗ്യവശാൽ ആർദ്രം മിഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒന്നാം ഘട്ട ട്രെയിനിങ് ക്ലീനിങ് സ്റ്റാഫ് വരെ കൊടുത്തു കഴിഞ്ഞിരുന്നു. നിങ്ങൾ എന്ത് ലോഷൻ ഉപയോഗിക്കണം, എങ്ങനെ ക്ലീൻ ചെയ്യണം, ഇതെല്ലാം കൃത്യമായിട്ട് കൊടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർ നന്നായിട്ട് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ സാധാരണ നാട്ടുമ്പുറത്തൊരു സ്ത്രീയാണ്, അദ്ദേഹം തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇറ്റ് ഇസ് ഫാന്റാസ്റ്റിക്. ഒരു താലൂക്ക് ഹോസ്പിറ്റലിലെ ഒരു ക്ലീനിങ് സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ നമ്മൾ ശാസ്ത്രീയമായിട്ട് പറയുന്ന കാര്യങ്ങൾ പറയുകയാണ് അവർ. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നതിലേറെ ഏറെ നമ്മൾ എത്തിയിരിക്കുന്നു. എന്നാൽ അതേസമയത്ത് കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ഇത് നിപ്പയാണെന്ന് സംശയിക്കുന്നതിന് മുമ്പ് തന്നെ ഇനിയിപ്പോൾ ഏത് തരം വൈറൽ ഇത് വന്നു കഴിഞ്ഞാലും പിന്നെ നമുക്ക് പിന്നെ കയ്യുറ ഉപയോഗിക്കുക, അതുപോലെ ഹാൻഡ് വാഷ് ഇടവേളകൾ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോട്ടോകോൾ പുതുതായിട്ട് നടപ്പാക്കുക. അങ്ങനെ നേരത്തെ പ്രോട്ടോകോൾ ഉണ്ട്. അപ്പോൾ അത് കർശനമായിട്ട് പാലിക്കാൻ നമ്മളെ നിർദ്ദേശം നൽകും. സൂപ്പിക്കട എന്ന് പറയുന്ന പ്രദേശത്ത് കുറച്ച് ഭാഗത്തുനിന്ന്, ആ ഗ്രാമത്തിൽ കുറച്ച് ഭാഗത്തുനിന്ന് ആളുകൾ ഒഴിഞ്ഞു പോയിരിക്കുകയാണ്. പകൽ മാത്രം ചിലർ വന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞ ആ ഒരു സ്ഥിതി, അത് ആ മറ്റേ പ്രശ്നങ്ങളില്ലാത്തടത്തോളം നമ്മൾ അനുവദിക്കണമല്ലോ. അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾക്ക് സൂപ്പിക്കടക്കാരാണെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ചെന്ന് ജോലി ചെയ്യുന്നതിനും ഒക്കെ ഒറ്റപ്പെടുത്തപ്പെടുക എന്നുള്ള സംശയമുണ്ട് എന്നൊക്കെ പറയുന്നു. അവിടെ ഒരു മനഃശാസ്ത്ര പ്രശ്നമായിട്ട് അത് മാറിയിരിക്കുന്നു എന്ന് പറയുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ, അഡ്രസ് ചെയ്യുന്നുണ്ടോ? ഇതിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, ഞങ്ങൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ അസംബന്ധരീതിയിലുമായിട്ടുള്ള പ്രചരണങ്ങൾ നടക്കുകയാണ്. ചിലർ പറഞ്ഞ് വായുവിലൂടെ വളരെ ദൂരം പകരും, അതുകൊണ്ട് പരിസരത്തൊന്നും നിൽക്കാൻ പാടില്ല എന്നാണ്. യോഗത്തിൽ തന്നെ പലരും ചോദിച്ചു എയർബോൺ ഡിസീസാണോ. അപ്പോൾ ഡൽഹിയിൽ നിന്ന് വന്നിട്ടുള്ള പിന്നെ ഇതിൻ്റെ ഡയറക്ടർ പറഞ്ഞു അത് എയർബോൺ അല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവൻ ആ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് എയർബോൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്പോൾ ഡയറക്ടർക്ക് അതിൻ്റെ സെൻസ് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു എയർബോൺ ആണെന്ന് പറഞ്ഞാൽ ഇത് വളരെ ദൂരം വായുവിലൂടെ പോകുന്നല്ല, ഒരു മീറ്റർ ദൂരെ നിന്ന് നല്ല അണുബാധയുള്ള ഒരാൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചുമക്കുമ്പോൾ അതിന് സലൈവ പിന്നെ തെറിച്ച് വരാനിടയുണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ പതിച്ചാൽ നമുക്ക് വൈറസ് വരും. എന്നാൽ വളരെ ദൂരെ നിന്ന് ഇങ്ങനെ നേരിട്ട് ഫ്ലൂയിഡ് കോണ്ടാക്ട് ഉണ്ടാവാത്ത അത്ര അകലയിൽ നിന്ന് സംസാരിച്ചാൽ വായുവിലൂടെ വരുന്ന വൈറസ് അല്ല, അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്, അതല്ല എന്നുള്ളതാണ്. പിന്നെ നാളെ വൈറസിന് വകഭേദം എന്തെങ്കിലും വരുമെന്നുള്ള എനിക്ക് പറയാനുള്ളത്, പക്ഷേ ഇപ്പം അല്ല, അങ്ങനെയല്ല. ഈ കേസിലും അങ്ങനെയാണ്. ഈ കേസിൽ ആശുപത്രി തന്നെ ഇവരുമായിട്ട് തൊട്ടടുത്ത കോണ്ടാക്ട് ഉള്ളവർക്കാണ് പിന്നെ ബാധ വന്നിട്ടുള്ളത്. എന്നാൽ ആ വാർഡിൽ അങ്ങേയറ്റത്ത് കിടന്നവർക്കൊന്നുമില്ല. അവസാനമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, വാർത്തകളെക്കുറിച്ച് ടീച്ചർ തന്നെ പറഞ്ഞു, ഞാൻ കണ്ട പല വാർത്തകളിൽ ഒന്ന്, ഒരു അതൊരു സാമൂഹ്യ മാധ്യമങ്ങളിലല്ല, ഒരു ദിനപത്രത്തിലാണ് അത് കണ്ടത്. ഈ സംഭവം കാണിക്കുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ കേരളം മാതൃക തകർന്ന് തരിപ്പണമായി എന്നാണ് എന്ന് ഒരു വാർത്ത കണ്ടു. അത് മന്ത്രി പ്രതികരിക്കേണ്ട വാർത്തയാണ് എന്ന് എനിക്ക് തോന്നുന്നു. കേരളം ഇപ്പോഴും ആരോഗ്യ മാതൃകയിൽ മുന്നിലാണ്. അത് വർഷങ്ങളായിട്ട് നാം ആർജിച്ചെടുത്ത ഒരു അവസ്ഥയാണ്. ഒരു വലിയ മാറ്റം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കും. കഷ്ടകാലത്തിന് ഈ നല്ല പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് അവിചാരിതമായിട്ട് നിപ്പ വൈറസിൻ്റെ ആക്രമണം ഉണ്ടായത്, കുറച്ച് ജീവൻ നഷ്ടപ്പെടാനിടയായത്. പക്ഷെ നമ്മൾ തോറ്റു കൊടുക്കുന്നില്ല, അതും നമുക്കൊരു അനുഭവ പാഠമാണ്. കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഭവ പാഠമാണ്. നമ്മുടെ എന്തെങ്കിലും തർക്കേട് കൊണ്ടാണോ ഈ വൈറൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത്? അപ്പോൾ അങ്ങനെയെല്ലാം വരുന്നുണ്ട്, അതൊന്നും സാരമില്ല. മനസ്സിലാക്കേണ്ടവരെല്ലാം കാര്യം മനസ്സിലാക്കും, നമ്മൾ കൂട്ടായിട്ട് നിൽക്കുകയാണ്. നമുക്കിതിനെ നേരിടുക തന്നെ ചെയ്യും. വളരെയധികം നന്ദി ഇങ്ങനെ തിരക്ക് പിടിച്ചൊരു ദിവസത്തിൽ വന്ന് ഇങ്ങനെ അഭിമാനം തന്നതിന്. വളരെ സന്തോഷം. നന്ദി പറയാനുള്ളൊരു അവസരം തന്നതിന്.